പക്ഷേ ഈ മാറുന്ന ഭക്ഷണശീലത്തിൽ എനിക്ക് പരാതിയുള്ളൊരു കാര്യമുണ്ട്. ഇപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഡാമേജ് ഉണ്ടാക്കുന്ന ഒന്നെന്ന് പറയുന്നത് നമ്മളുടെ ഞാൻ ഓവർ വെയിറ്റ് ആണ് എന്നുള്ളത് കൊണ്ട് മാത്രം ആ ഞാൻ ഉയർത്തുന്ന ആ വിഷയങ്ങൾ അപ്രസക്തമാകുന്നില്ല. പക്ഷെ എനിക്ക് ഏറ്റവും സന്തോഷം തന്ന ട്രോളർമാർ അത് ഏറ്റെടുത്തു. അത് ഒരു പരിധി വരെ നമ്മുടെ അവകാശം കൂടിയാണ്. വിദേശ രാജ്യങ്ങളിലൊക്കെ അത് ഓൾറെഡി അത് മാർക്ക് ചെയ്തിട്ടുണ്ടോ? നമ്മളൊരു വസ്തുതയിൽ കഞ്ഞി എന്ന് പറയുന്നത് ഒരു മലയാളി വിഭവമല്ല. ശരിക്കും കേക്ക് ബേക്കിംഗ് എന്ന് പറയുന്നത് ഒരു കുടിൽ വ്യവസായം പോലെ എല്ലാ വീടുകളിലും ആളുകൾ കേക്ക് ബേക്ക് ചെയ്യുന്നു. 10 വീടുകളിൽ ഒരാൾ അത് ബേക്ക് ചെയ്ത് വിൽക്കുന്ന ഒരു സ്ഥിതി വരുന്നു. വളരെ വില കുറയുന്നു, ആളുകൾക്ക് താല്പര്യം ഉണ്ടാകുന്നു. പക്ഷേ ഇത് വലിയ കുഴപ്പങ്ങൾ ഉണ്ടാക്കാൻ പോവുകയാണ്. ഇപ്പോൾ തന്നെ നമുക്ക് കാണാം, നമ്മളുടെ നാട്ടിൽ സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രികൾ, ഡയാലിസിസ് സെൻ്ററുകൾ ഇതെല്ലാം കൂടി കൂടി വരികയാണ്. ഇപ്പോൾ ആരെങ്കിലും കുറച്ച് ബിരിയാണി ഉണ്ടാക്കുന്നു, അവർ റോഡ് സൈഡിൽ നിന്ന് വെക്കുന്നു. ഞാനിതിനെല്ലാം വാസ്തവത്തിൽ പൂർണ്ണമായിട്ടും പിന്തുണയ്ക്കുന്ന ആളാണ്. അങ്ങനെയാണ് ദുരന്ത രംഗത്തേക്ക് വരുന്നത്. പല ഫാക്ടറിയിൽ ഉണ്ടായ പല അപകടങ്ങളും അത് കൈകാര്യം ചെയ്യുള്ള ഒരു കർഷക കുടുംബത്തിലാണ് ജനിച്ചത്. അപ്പോൾ സാധാരണഗതിയിൽ എൻ്റെ അമ്മയും അമ്മാവനും എല്ലാം കൃഷി ചെയ്തുകൊണ്ടിരുന്ന ആളാണ്. അപ്പോൾ നമ്മുടെ ബോട്ടം ലൈൻ അതായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ ഐക്യരാഷ്ട്രസഭയിൽ എത്തിപ്പറ്റുന്നത്. ലോകത്തുണ്ടായിട്ടുള്ള എല്ലാ യുദ്ധങ്ങളിലും ദുരന്തങ്ങളിലും ആ പ്രദേശങ്ങളിൽ പോയി അത് കൈകാര്യം ചെയ്യാനുള്ളൊരു അവസരം സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ദുരന്തത്തിൻ്റെ ഒരു ബ്രാൻഡിലാണല്ലോ ഇപ്പോൾ ദുരന്തേട്ടൻ എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള കേരളത്തിലെ ബ്രാൻഡ്. ഒരുപാട് രാജ്യങ്ങളിലൂടെ സഞ്ചരിച്ച് ഒരുപാട് ഭക്ഷണ രുചികൾ അറിഞ്ഞിട്ടുള്ള ഒരാളാണ് ഇന്ന് നമ്മോടൊപ്പം ഉള്ളത്. സാറിൻ്റെ ഇഷ്ടപ്പെട്ട ഭക്ഷണങ്ങളെക്കുറിച്ച് സംസാരിച്ച് തുടങ്ങാം. എന്തൊക്കെയാണ് ഇഷ്ടപ്പെട്ട ഭക്ഷണങ്ങൾ? ഭക്ഷണം ഇഷ്ടമുള്ള ഒരാളാണെന്ന് എന്നെ കണ്ടാൽ തന്നെ അറിയാൻ പറ്റും എന്ന് തോന്നും. ഭക്ഷണം എല്ലാ കാലത്തും ഇഷ്ടമുള്ളൊരു ആളായിരുന്നു. പണ്ട് നാട്ടിലായിരുന്നല്ലോ, അപ്പോൾ പിന്നെ നാട്ടിലെ ഭക്ഷണങ്ങളെല്ലാം തന്നെ ഇഷ്ടമാണ്. സാധാരണ വെജിറ്റേറിയൻ ആണെങ്കിലും നോൺ വെജിറ്റേറിയൻ ആണെങ്കിലും പൊറോട്ടയും ബീഫും ആണെങ്കിലും എല്ലാം ഇഷ്ടമുള്ള ആളാണ്. ആദ്യം കേരളത്തിന് പുറത്ത് പോയി, അപ്പോൾ വടക്കേ ഇന്ത്യൻ വിഭവങ്ങളുമായിട്ടൊരു പരിചയമായി. അതിനുശേഷം ഇന്ത്യക്ക് പുറത്ത് പോയി. അപ്പോൾ ഇന്ത്യക്ക് പുറത്ത് പോകുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് എന്താണെന്ന് പറഞ്ഞാൽ, നമ്മൾ ഈ ലോകത്തെ ഏറ്റവും പ്രശസ്തമായ വിഭവം എന്നെല്ലാം നമ്മൾ കേട്ടിട്ടുണ്ട്. അല്ല, പ്രശസ്തമായ കുസിൻ എന്ന് പറയുന്നത് ഫ്രഞ്ച് കുസിനാണ് എന്നെല്ലാം നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷേ നമുക്ക് ആദ്യമായിട്ട് കഴിക്കുമ്പോൾ അത് ഇഷ്ടപ്പെട്ടു എന്ന് വരില്ല. അല്ലെങ്കിൽ ഇപ്പോൾ ജാപ്പനീസ് ഭക്ഷണം എന്ന് പറയുന്നത് വളരെ വില പിടിപ്പുള്ള ഭക്ഷണമാണ്. പക്ഷേ നമ്മൾ അവിടെ ചെന്ന് കഴിയുമ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വരില്ല. ലോകത്തെ ഇൻ്റർനാഷണൽ ഹോട്ടലുകൾ അല്ലെങ്കിൽ അവിടുത്തെ പാചകക്കാരെ റേറ്റ് ചെയ്യുന്ന മിഷ്ലിൻ സ്റ്റാർ എന്ന് പറയുന്നൊരു സംവിധാനമുണ്ട്. അപ്പോൾ 2-3 മിഷ്ലിൻ സ്റ്റാറൊക്കെ ഉള്ള ഷെഫുകളുടെ ഭക്ഷണത്തിന് വലിയ വിലയാണ്. ഒരു മീലിന് 10,000 to 50,000 വിലയുള്ള ഭക്ഷണങ്ങളുണ്ടത്. അത് നമ്മൾ കഴിക്കുമ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ടുള്ളൊന്നുമില്ല. ഈ പറഞ്ഞ ഫ്രഞ്ച് കുസിനോ ജാപ്പനീസ് കുസിനോ മിഷ്ലിൻ സ്റ്റാറുള്ള റെസ്റ്റോറൻറ്റിലെ ഭക്ഷണമോ നമുക്ക് ഇഷ്ടപ്പെട്ടുള്ളൊന്നുമില്ല. കാരണം അത് ഭക്ഷണം എന്നതിൻ്റെ ഇഷ്ടമെന്ന് പറയുന്നത് നമ്മൾ എന്താണോ ശീലിച്ചത് അതാണ് നമുക്ക് ഇഷ്ടമാകുന്നത്. നമുക്ക് കേരളത്തിലെ ഭക്ഷണങ്ങളൊക്കെ ഇഷ്ടമാകുന്നത് നമ്മളത് കേരളത്തിൽ ശീലിച്ചുകൊണ്ടാണ്. അതിൻ്റെ പ്രത്യേകിച്ചൊരു മേന്മ ഉണ്ടായതുകൊണ്ടല്ല. കേരളത്തിനോട് ചേർന്ന് നിൽക്കുന്ന ഭക്ഷണങ്ങൾ ചിലപ്പോൾ നമുക്ക് ഇഷ്ടമായിരുന്നു വരും. ഇപ്പോൾ തായ്ലൻഡിലെ ഭക്ഷണത്തിൽ തേങ്ങാപ്പാലിൻ്റെ ഒക്കെ അംശമുണ്ട്, അപ്പോൾ നമുക്ക് ഇഷ്ടപ്പെടും. മെക്സിക്കോയിലെ ഭക്ഷണത്തിൽ നല്ല എരിവുണ്ട്, അപ്പോൾ നമുക്ക് ഇഷ്ടപ്പെടും. അങ്ങനെയാണ് ഭക്ഷണത്തിൻ്റെ ഇഷ്ടവും ഇഷ്ടക്കേടും വരുന്നത്. ഇപ്പോൾ എനിക്കങ്ങനെ ഭക്ഷണത്തിനോട് പ്രത്യേകിച്ചൊരു ഒരു രാജ്യത്തെ ഭക്ഷണം അങ്ങനെ ഒരു ഇഷ്ടമൊന്നുമില്ല. ഏറ്റവും അടിസ്ഥാനപരമായിട്ട് നമുക്ക് ഇഷ്ടം കഞ്ഞിയും ചമ്മന്തിയും തന്നെയാണ്, അല്ലെങ്കിൽ കപ്പയും മീനും എവിടെ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിലും. പക്ഷേ അത് വേറെ സ്ഥലങ്ങൾ കിട്ടാനില്ലാത്തതുകൊണ്ട് വസ്തുതയിൽ കഞ്ഞി എന്ന് പറയുന്നത് ഒരു മലയാളി വിഭവമല്ല. ശരിക്കും അത് ചൈനയിൽ നിന്ന് വന്നൊരു വിഭവമാണ്. അപ്പോൾ ചൈനയിൽ നമ്മൾ ചെന്ന് കഴിയുമ്പോൾ കൊഞ്ചി എന്ന് പറഞ്ഞിട്ട് അവിടെ നമുക്ക് കിട്ടും. അപ്പോൾ അങ്ങനെ അല്ലെങ്കിൽ ചൈനയിൽ തായ്ലൻഡിലൊക്കെ കൊഞ്ചി എന്ന് പറഞ്ഞിട്ട് അവർ കഞ്ഞി ഉണ്ടാക്കി വയ്ക്കാം എന്ന് കാണാറുണ്ട്, അത് കഴിക്കാറുണ്ട്. പക്ഷേ അതൊക്കെയാണ് നമ്മളുടെ മനസ്സിൽ അടിസ്ഥാനപരമായിട്ട് ഇഷ്ടമായിട്ട് കിടക്കുന്നത്. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല. ലോകത്ത് എവിടെ പോയാലും ഏത് ഭക്ഷണമാണെങ്കിലും അത് കഴിച്ചു നോക്കും. അതാണ് എൻ്റെ രീതി. നമ്മളിപ്പോൾ കഞ്ഞി കുടിക്കുന്നുണ്ടെന്ന് പറഞ്ഞാൽ നമ്മളെന്തോ ലോ ക്ലാസ് പോലെയാണ്. നമ്മൾ ബർഗറും പിസയൊക്കെയാണ് കഴിക്കുന്നതെന്ന് അല്ലെങ്കിൽ നൂഡിൽസ് എന്നൊക്കെ പറയുമ്പോഴാണ് കുറച്ചും കൂടി ഒരു നമ്മളൊരു മിഡിൽ ക്ലാസ് അല്ലെ ഹൈ ക്ലാസ് എന്ന് ഫീൽ ചെയ്യുന്നത്. ഈ ഭക്ഷണത്തിൽ ഈ വേർതിരിവ് ഇങ്ങനെ ഈ കഴിക്കുന്ന ഭക്ഷണത്തിൽ ആളുകൾ തമ്മിലുള്ള വ്യത്യാസമുണ്ടോ? അങ്ങനെ ഒരു തോന്നൽ തീർച്ചയായിട്ടും ഉണ്ട്.
പക്ഷെ ചില ഭക്ഷണങ്ങൾ നേരെ തിരിച്ചു വരുന്നുണ്ട്. ഇപ്പൊ കപ്പയും മീനൊക്കെ ഒരു കാലത്ത് വളരെ പാവങ്ങളുടെ ഭക്ഷണമായിരുന്നു എന്ന് പറഞ്ഞാൽ ഇപ്പോൾ അത് ഫൈവ് സ്റ്റാർ ഹോട്ടലിലേക്ക് വന്നൊരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതുപോലെ ഇപ്പോൾ ഞാൻ തായ്ലൻഡിലൊക്കെ പോകുമ്പോൾ അവിടുത്തെ ഫൈവ് സ്റ്റാർ ഹോട്ടലുകളിൽ കഞ്ഞി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് അതിൻ്റെയൊക്കെ ഒരു റിട്ടേൺ ഉണ്ടാകും. ബർഗറും മറ്റുള്ള പിസയും ഒക്കെ നാട്ടിലേക്ക് വരുന്നത് ഒരു പരിധിവരെ നമ്മൾ ഒരു ഗ്ലോബലൈസ്ഡ് ആയിട്ടുള്ളൊരു സ്ഥലമാകുന്നതിൻ്റെ ഒരു ഭാഗമായിട്ടാണ്. അവ ആ രാജ്യങ്ങളിൽ പോയി ജീവിച്ച ആളുകൾ നമ്മുടെ നാട്ടിൽ തിരിച്ചു വരുന്നു. നമ്മൾ ആ നാട്ടിലെ സിനിമയും സീരിയലും ഒക്കെ കാണുന്നു. അപ്പോൾ അതുകൊണ്ടൊക്കെ ആ ഭക്ഷണ വിഭവങ്ങളുമായിട്ട് നമുക്ക് പരിചയമാകുന്നു. നിങ്ങളെപ്പോലുള്ള ഫുഡ് വ്ളോഗേഴ്സ് ഇങ്ങനെയുള്ള കാര്യങ്ങളെപ്പറ്റി സംസാരിക്കുന്നു. അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് നമുക്ക് മറ്റ് രാജ്യങ്ങളിലെ ഭക്ഷണം ശീലമായിട്ട് വരുന്നത്. ഞാനിതിനെയെല്ലാം വാസ്തവത്തിൽ പൂർണ്ണമായിട്ടും പിന്തുണയ്ക്കുന്ന ആളാണ്. മറ്റുള്ള രാജ്യങ്ങളിലെ ഭക്ഷണങ്ങൾ ഇവിടെ ഉണ്ടാകണം എന്നൊരു ആഗ്രഹം ഉള്ള ആളാണ്. ഇപ്പോൾ തായ്ലൻഡിലെ ഭക്ഷണം മലയാളികൾക്ക് വളരെ ഇഷ്ടപ്പെടുന്ന ഭക്ഷണമായിരിക്കും. അത് എന്തുകൊണ്ടാണ് കേരളത്തിലെ ഓരോ ഗ്രാമത്തിലും തായ് ഫുഡ് ഇല്ലാത്തതെന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ട്. അത് പരിചയമാവാത്തതിൻ്റെ ഒരു കാര്യമേ ഉള്ളൂ. ഇപ്പോൾ ബർഗറും ഷവർമയും പോലെ തീർച്ചയായിട്ടും കേരളത്തിൽ വരാൻ സാധ്യതയുള്ളതും വന്നു കഴിഞ്ഞാൽ ധാരാളം മലയാളികൾ ഇഷ്ടപ്പെടാൻ പോകുന്നതുമായൊരു ഭക്ഷണമാണ്. ഇപ്പോൾ വിദേശങ്ങളിൽ നിന്ന് മറ്റുള്ള ഭക്ഷണങ്ങൾ വരുന്നു എന്നുള്ളത് എന്നെ സംബന്ധിച്ചിടത്തോളം വ്യക്തിപരമായൊരു നല്ല കാര്യമായിട്ടാണ്. വിദേശങ്ങളിലെ മറ്റുള്ള ശീലങ്ങൾ, വിദേശങ്ങളിലെ ഡ്രസ്സ് വരുന്നത് പോലെ, വിദേശത്തിലെ ഭാഷകൾ നമുക്ക് പരിചയമാകുന്ന പോലെ, വിദേശത്തു നിന്ന് തന്നെ കളികൾ പരിചയം, ഇപ്പോൾ ഫുട്ബോളും ക്രിക്കറ്റും ഒന്നും സ്വദേശിയല്ലല്ലോ, പോലെ തന്നെയാണ് വിദേശത്തുള്ള ഭക്ഷണങ്ങളും നമ്മളുടെ നാട്ടിലെത്തുന്നത്. അതിനെപ്പറ്റി എനിക്ക് യാതൊരു പരാതിയുമില്ല. ഈ ഒരു കാരണങ്ങൾ കൊണ്ടൊക്കെയാണോ ഈ മലയാളിയുടെ ഭക്ഷണശീലത്തിലൊരു മാറ്റം വന്നു തുടങ്ങിയത്? മലയാളിയുടെ ഭക്ഷണശീലത്തിൽ മാറ്റം വരുന്നതിൻ്റെ അടിസ്ഥാനപരമായ കാരണം നമ്മൾ കൂടുതൽ സാമ്പത്തിക സ്ഥിതിയുള്ളൊരു ജനതയെ മാറി എന്നുള്ളതാണ്. 50 വർഷം മുമ്പുള്ള മലയാളിയോ 20 വർഷം മുമ്പുള്ള മലയാളിയോ അല്ല ഇപ്പോൾ ഉള്ള മലയാളി. മലയാളികളുടെ കയ്യിൽ പൈസ ഉണ്ട്, ഡിസ്പോസിബിൾ ആയിട്ടുള്ള ഇൻകം ഉണ്ട്, പുറത്തിറങ്ങി ഭക്ഷണം കഴിക്കുന്ന ഒരു രീതി നമുക്കുണ്ട്. അതിനെ മാർക്കറ്റ് ഉപയോഗിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അത് ഞാൻ ആദ്യമേ പറഞ്ഞ പോലെ ഒരു നല്ല കാര്യമാണ്. പക്ഷേ ഈ മാറുന്ന ഭക്ഷണശീലത്തിൽ എനിക്ക് പരാതിയുള്ളൊരു കാര്യമുണ്ട്. അതാണ് ഞാൻ കഴിഞ്ഞ ദിവസം ബ്ലോഗിലൂടെ പറയാനായിട്ട് ശ്രമിച്ചത്. വ്യത്യസ്ത ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ തന്നെ അതിൻ്റെ ക്വാണ്ടിറ്റി ഏറ്റവും കൂടുതൽ കൊടുക്കാനായിട്ടാണ് നമ്മളുടെ ഓരോ കച്ചവടക്കാരും മത്സരിക്കുന്നത്. സാധാരണ ഗതിയിൽ ഒരു നല്ല കാര്യമാണെന്ന് തോന്നും, നമുക്ക് ലാഭമാണെന്ന് തോന്നും, കുറച്ച് ഒരേ പണത്തിന് കൂടുതൽ ഭക്ഷണം കിട്ടുന്നു എന്നുള്ളത്. പക്ഷേ ഇത് വലിയ കുഴപ്പങ്ങൾ ഉണ്ടാക്കാൻ പോവുകയാണ്. അതിപ്പോൾ ഏത് ഭക്ഷണം എന്നുള്ള പ്രസക്തമല്ല. ഇപ്പോൾ മലയാളി സദ്യയാണെങ്കിലും കുഴിമന്തിയാണെങ്കിലും ഒരേ ആവശ്യത്തിൽ കൂടുതൽ കഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ രണ്ടിൻ്റെയും ഇമ്പാക്റ്റ് ഒന്നു തന്നെയാണ്. നമ്മളുടെ പണ്ട് കാലത്ത് ധാരാളം ചോറ് കഴിക്കുക എന്നുള്ളതായിരുന്നു രീതി. കൂന കുത്തിയിട്ട് ചോറ് കഴിക്കുക, അന്ന് ഭക്ഷണത്തിന് വാസ്തവത്തിൽ ബുദ്ധിമുട്ടുള്ളൊരു കാലഘട്ടമായിരുന്നു. മറ്റൊന്ന് നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റില്ലായിരുന്നൊരു കാലഘട്ടമായിരുന്നു. ഇപ്പോൾ അങ്ങനെ അതിൻ്റെ ഒരു ആവശ്യമില്ല. നമുക്ക് ഭക്ഷണത്തിൻ്റെ അളവ് നമുക്ക് കുറച്ചുകൊണ്ട് വരാം. വ്യത്യസ്തമായ ഭക്ഷണങ്ങൾ തീർച്ചയായിട്ടും നമ്മൾ പരീക്ഷിക്കണം. അപ്പോൾ അതിന് രണ്ടോ മൂന്നോ മാർഗ്ഗങ്ങളിൽ കൂടി അത് നിയന്ത്രിക്കണം. ഒന്ന്, നമ്മൾ കഴിക്കുന്ന ഓരോ ഭക്ഷണത്തിൻ്റെയും കലറി വാല്യൂ എന്താണെന്നുള്ളത്, കലറി എത്രയുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയെടുക്കണം. ഒരു ദിവസം മനുഷ്യന് എത്രയാണ് കഴിക്കേണ്ടത്, അതിലെത്രമാത്രം ക്വാണ്ടിറ്റിയാണ് ഒരു നേരം കൊണ്ട് നമ്മൾ കഴിക്കുന്നത്. അത് നമ്മൾ ബർഗറിൻ്റെയും പിസയുടെയും കാര്യത്തിൽ മാത്രം ശ്രദ്ധിച്ചാൽ പോരാ. നമ്മൾ ഒരു മലയാളി സദ്യ കഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, രണ്ട് ഉഴുന്നുവട കഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇതിൻ്റെയൊക്കെ വാല്യൂ എന്താണ് എന്ന് നമ്മൾ അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊരു ഇൻഫോംഡ് ആയിട്ടുള്ളൊരു ഡിസിഷൻ എടുക്കാം. ഇപ്പോൾ കേരളത്തിൽ കിട്ടുന്ന എല്ലാ ഭക്ഷണത്തിൻ്റെയും കലറി എത്രയാണെന്നുള്ളത് നമ്മൾ തീർച്ചയായിട്ടും നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. അത് ഒരു പരിധി വരെ നമ്മുടെ അവകാശം കൂടിയാണ്. വിദേശ രാജ്യങ്ങളിലൊക്കെ അത് ഓൾറെഡി അത് മാർക്ക് ചെയ്തിട്ടുണ്ടോ? നമ്മളൊരു മക്ഡൊണാൾഡ്സിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓരോ ഫുഡിൻ്റെയും, മക്ഡൊണാൾഡ്സ് മാത്രമല്ല പല റെസ്റ്റോറൻറ്റുകളിലും ഓരോ ഫുഡിൻ്റെയും കലറി, ഇപ്പോൾ ഞാൻ സ്വിറ്റ്സർലൻഡിൽ ചെല്ലുമ്പോൾ സാൻഡ്വിച്ച് നമ്മൾ ഷോപ്പിൽ നിന്ന് വാങ്ങുമ്പോൾ അതിൻ്റെ താഴെ എഴുതി വെച്ചിട്ടുണ്ടോ 300-350 കലറി? രണ്ടാമത്തേത്, ഈ ഭക്ഷണത്തിൻ്റെ ക്വാണ്ടിറ്റി നമുക്ക് ഒരു ഫുൾ പോർഷൻ ആണ് സാധാരണഗതിയിൽ നമ്മൾ അവിടെ വച്ചിരിക്കുന്നത്. അതിൻ്റെ ഒരു ഹാഫ് പോർഷനോ ക്വാർട്ടർ പോർഷനോ തരാനുള്ളൊരു ഓപ്ഷൻ കൂടി അവിടെ സ്റ്റാൻഡേർഡായിട്ട് എഴുതി വെച്ചിരിക്കണം. ഏത് ഭക്ഷണമാണെങ്കിലും നമുക്ക് ഭക്ഷണം കഴിക്കാം, പക്ഷെ അതിൻ്റെ ഹാഫ് ആയിട്ടുള്ള ഭക്ഷണം കഴിക്കുന്നൊരു രീതി നമുക്കുണ്ടാക്കാം. മൂന്നാമത്തേത്, വേണമെങ്കിൽ നമുക്ക് ഈ ആളുകളുടെ ആരോഗ്യത്തിൽ നമുക്ക് ജെനുവിനായിട്ട്
താല്പര്യമുണ്ടെങ്കിൽ ഈ പ്രൈസിങ് നമുക്ക് വേണമെങ്കിൽ ടെലസ്കോപ്പിക് ആക്കാം. അതായത് ഹാഫിൻ്റെ ഇരട്ടിയല്ല, മൂന്നിരട്ടിയാകാം ഫുൾ ഇതിന് മേടിക്കുന്നത്. അപ്പോൾ നമ്മൾ ആളുകൾ ഫുൾ മേടിക്കാനുള്ള സാധ്യത കുറയുമല്ലോ. ഇപ്പോൾ ഹാഫിന് ഇരട്ടിയിൽ കുറവാണ് വാങ്ങാനാണ് സാധാരണ ഇതിൽ എക്കോണമി ഓഫ് സ്കെയിൽ എന്നൊക്കെ പറയുമ്പോൾ കൂടുതൽ ഭക്ഷണം വാങ്ങിയാൽ കുറച്ച് കൊടുക്കുക എന്നുള്ളതായിരിക്കും എൻ്റെ അപ്രോപ്രിയേറ്റ് ഉള്ള രീതി. പക്ഷേ ഒരു ഹെൽത്ത് കോൺഷ്യസ് ആയിട്ടുള്ള സമൂഹത്തെ ഉണ്ടാക്കണമെങ്കിൽ നേരെ തിരിച്ച് മറ്റൊരു ആവശ്യം വരും. ഫാറ്റ് ടാക്സ്, ഷുഗർ ടാക്സ് എന്ന് പറയുന്ന രീതികളൊക്കെ ഉണ്ട് ഓരോ ഭക്ഷണത്തിലെയും കലറി അനുസരിച്ച്. അപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഡാമേജ് ഉണ്ടാക്കുന്ന ഒന്നെന്ന് പറയുന്നത് നമ്മളുടെ ചിപ്സ് ഉണ്ടാക്കുന്ന ഇൻഡസ്ട്രിയാണ്. എന്നാ ബനാന ചിപ്സ് ആണെങ്കിലും ടപ്പിയൊക്കെ ചിപ്സ് ആണെങ്കിലും അങ്ങനെയുള്ള കാര്യങ്ങൾ റോഡ് സൈഡിൽ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തുമാത്രമാണ് നമ്മൾ ഇപ്പോൾ കാണുന്നത്. നമ്മൾ ചെറുപ്പകാലത്ത് ഓണത്തിനോ വിഷുവിനോ മാത്രം കഴിച്ചിരുന്നതാണ് ഇപ്പോൾ എല്ലാ ദിവസവും കഴിക്കുന്നൊരു രീതിയായി. ബേക്കറികളുടെ എണ്ണം ദിനം പ്രതി കൂടുകയാണ്. ഓരോ ദിവസവും നമ്മൾ ബേക്കറി ഐറ്റം കഴിക്കുന്നൊരു രീതി വരുന്നു. ഈ കൊറോണയുടെ കാലത്ത് കേക്ക് ബേക്കിംഗ് എന്ന് പറയുന്നത് ഒരു കുടിൽ വ്യവസായം പോലെ എല്ലാ വീടുകളിലും ആളുകൾ കേക്ക് ബേക്ക് ചെയ്യുന്നു. 10 വീടുകളിൽ ഒരാൾ അത് ബേക്ക് ചെയ്ത് വിൽക്കുന്നൊരു സ്ഥിതി വരുന്നു. വളരെ വില കുറയുന്നു, ആളുകൾക്ക് താല്പര്യം ഉണ്ടാകുന്നു, പരസ്പരം പങ്കുവയ്ക്കുന്നതെല്ലാം നല്ല കാര്യമാണ്. പക്ഷേ ഇതിൻ്റെ ക്വാണ്ടിറ്റി എന്തുമാത്രം, നമ്മൾ ക്രിസ്മസ് മാത്രം കഴിച്ചുകൊണ്ടിരുന്ന കേക്ക് ആഴ്ചയിൽ ഒരു ദിവസം കഴിക്കുന്ന രീതി വന്നു കഴിയുമ്പോൾ അതുണ്ടാക്കുന്നൊരു ആരോഗ്യ പ്രശ്നമുണ്ട്. അത് പതുക്കെ പതുക്കെ വരാൻ പോവുകയാണ്. അതേസമയം തന്നെ ആരോഗ്യകരമായ ഒരു എക്സർസൈസ് ശീലമൊന്നും നമുക്കായിട്ടില്ല. ഇതിലൊക്കെ ഞാൻ ഉൾപ്പെടെയുള്ള ആളുകൾ ഗിൽറ്റിയാണ്. ഞാൻ പണ്ടൊക്കെ ഞാൻ പറയുമായിരുന്നു ഒരു 10 കിലോ കുറച്ചിട്ട് വേണം ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയാനായിട്ട്. ഞാൻ പരമാവധി ശ്രമിക്കുന്നൊക്കെ ഉണ്ട്. പക്ഷേ അത് ഇപ്പോൾ എനിക്ക് എൻ്റെ ഇനോ പ്രശ്നങ്ങൾ നിലനിൽക്കുമ്പോൾ പോലും ഈ പബ്ലിക്കായിട്ട് പറയേണ്ട കാര്യങ്ങൾക്ക് മാറ്റമില്ല. അപ്പോൾ ഞാൻ എൻ്റെ ഞാൻ ഓവർ വെയ്റ്റ് ആണ് എന്നുള്ളത് കൊണ്ട് മാത്രം ആ ഞാൻ ഉയർത്തുന്ന ആ വിഷയങ്ങൾ അപ്രസക്തമാകുന്നില്ല. അതുകൊണ്ട് കൂടിയാണ് ഞാൻ ആ പോസ്റ്റ് ഇട്ടത്. കാരണം ഈ ഒരു കാര്യം ആളുകൾ അറിയേണ്ട ഒരു ആവശ്യമുണ്ട്. നമ്മുടെ ഭക്ഷണശീലങ്ങളിൽ വൈജാത്യമുണ്ടാകുന്നത് നല്ല കാര്യമാണ്. പക്ഷേ അതിൻ്റെ ക്വാണ്ടിറ്റിയിൽ തീർച്ചയായിട്ടും കുറവുണ്ടാകണം. ഉണ്ടായില്ലെങ്കിൽ അത് വലിയൊരു ആരോഗ്യ വെല്ലുവിളിയാണ് വ്യക്തിപരമായിട്ടും നമ്മുടെ സിസ്റ്റത്തിനും വരുന്ന കാലത്തേക്ക് കൊണ്ടുവരുന്നത്. ഇങ്ങനെ ദുരന്തത്തെക്കുറിച്ചൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് മറ്റൊരു ദുരന്തമായി ഭക്ഷണത്തെ അവതരിപ്പിക്കുകയല്ലേ ചെയ്തു? അതെ, അത് ഞാൻ എന്തെഴുതിയാലും ഒരു ദുരന്തത്തിൻ്റെ ഒരു ബ്രാൻഡിലാണല്ലോ. അപ്പോൾ ദുരന്തേട്ടൻ എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും പോപ്പുലറായിട്ടുള്ള കേരളത്തിലെ ബ്രാൻഡ് ഉള്ളത്. എനിക്ക് ഏറ്റവും സന്തോഷം തന്ന ട്രോളർമാർ അത് ഏറ്റെടുത്തു. ട്രോളർമാരും ട്രോളത്തികളും അത് ഏറ്റെടുത്തു എന്നുള്ളതാണ്. കാരണം അത് കാണിക്കുന്നത് വ്യത്യസ്തമായൊരു ഏജ് ഗ്രൂപ്പിലേക്ക് അതിനെ എത്തിച്ചു എന്നുള്ളതാണ്. സാധാരണഗതിയിൽ ആളുകൾ ശ്രദ്ധിക്കാൻ വഴിയില്ലാത്ത ഏരിയയിൽ, സാധാരണഗതിയിൽ എൻ്റെ പോസ്റ്റുകൾ എത്താത്ത ആളുകളിൽ ഈ ട്രോളുകൾ വഴി ഇത് എത്തി എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ആ ട്രോളുകളെ വളരെ വൈഡായിട്ട് പ്രൊമോട്ട് ചെയ്തതും. പറയുന്നു ആരെങ്കിലും എനിക്ക് ട്രോൾ അയച്ചു തന്നാൽ ഉടൻ ഞാനത് ഫേസ്ബുക്കിൽ ഇട്ട് പരമാവധി എന്നെ റീച്ച് വാങ്ങിക്കൊടുക്കും. കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം ഇത്രയേ ഉള്ളൂ, ഒരു മെസ്സേജ് ഏറ്റവും കൂടുതൽ ആളുകളിൽ എത്തുക എന്നുള്ളതാണ് എൻ്റെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനമുള്ള കാര്യം. അത് ട്രോൾ വഴിയാണ് എത്തുന്നതെങ്കിലും വേറൊരാൾ വഴിയാണ് എത്തുന്നതെങ്കിലും വേറൊരു ഫേസ്ബുക്ക് പേജ് വഴിയാണ് എത്തുന്നതെങ്കിലും മീഡിയ വഴിയാണ് എത്തുന്നതെങ്കിലും എനിക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ല. ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ഞാനാണ് പറഞ്ഞത് എന്ന് അറിഞ്ഞില്ലെങ്കിൽ പോലും എനിക്കതൊരു വിഷയമുള്ള കാര്യമല്ല. ഞാൻ പറയുന്ന വിഷയങ്ങൾ പൊതുസമൂഹത്തിൽ എത്തുക എന്നുള്ളതാണ്. അത് ഞാൻ പറഞ്ഞു എന്ന് പറയുമ്പോൾ അതിന് ക്രെഡിബിലിറ്റി ഉണ്ടെങ്കിൽ എൻ്റെ പേര് വരുന്നതിൽ സന്തോഷമുള്ളൂ. ഇല്ലെങ്കിൽ ആ മെസ്സേജ് ഇപ്പോൾ പലപ്പോഴും എൻ്റെ മെസ്സേജ് വേറെ ആളുകളെടുത്ത് അവരുടെ പേരിൽ പോസ്റ്റ് ചെയ്ത അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ എനിക്ക് വിത്തൗട്ട് ക്രെഡിറ്റ് അവരുടെ പേരിൽ തന്നെ, പക്ഷെ എനിക്കതൊരു വിഷയമായിട്ട് തോന്നിയിട്ടില്ല. കാരണം ആ മെസ്സേജാണ് കൂടുതൽ പ്രാധാന്യമുള്ളത്, ഞാൻ അല്ല. ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി എന്ന് പറയുന്നതൊക്കെ ഉണ്ട്. മറ്റുള്ള ആളുകൾ അതിൽ ഇൻസിസ്റ്റ് ചെയ്യുമ്പോൾ എനിക്കതിനോട് എതിർപ്പൊന്നുമില്ല, അവരുടെ ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടിയാണ്. പക്ഷേ എൻ്റെ വ്യക്തിപരമായ കാര്യത്തിൽ എനിക്ക് ആ മെസ്സേജിൽ മാത്രമേ താല്പര്യമുള്ളൂ. അതുകൊണ്ട് തന്നെ അത് ട്രോൾമാർ വഴിയാണെങ്കിലും അനോണിമസ് ആണെങ്കിലും എത്തിക്കഴിഞ്ഞാൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ. ഇന്നിപ്പം മറ്റേ കേക്ക് പോലെ തന്നെ ഇപ്പം ടൗണിലേക്കൊക്കെ അധികം ഹോം മെയ്ഡ് ഫുഡിലേക്ക് ആളുകൾ തിരിഞ്ഞു തുടങ്ങി. അതായത് റെസ്റ്റോറൻറ്റിൽ നിന്ന് പാർസൽ വാങ്ങിക്കുന്നതിനേക്കാൾ ടേക്ക് എവേ കൗണ്ടറുകളുണ്ട്. അതായത് ഹോം മെയ്ഡ് ഫുഡിനായി ഡിമാൻഡ്. അപ്പം അതിനെക്കുറിച്ച് തീർച്ചയായിട്ടും നമ്മൾ
ഈ ഫുഡിൻ്റെ കാര്യത്തിൽ വളരെയധികം റെഗുലേഷൻസിൻ്റെ ആവശ്യമുണ്ട്, ആ റെഗുലേഷൻസ് നടപ്പിലാക്കേണ്ട ഒരു ആവശ്യമുണ്ട്. ഈ കൊറോണയുടെ കാലത്ത് അത് അത്രമാത്രം കാര്യമായിട്ട് എൻഫോഴ്സ് ചെയ്തിരുന്നില്ല എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. ആളുകൾ സാമ്പത്തികമായ ബുദ്ധിമുട്ടുകളിലൂടെ കടന്നു പോകുന്നു. അപ്പോൾ ആ സമയത്ത് അവരുടെ നേരെ കേസുമായിട്ട് ചെല്ലുന്നത് ഒരു മോറലായിട്ട് ശരിയല്ല എന്നുള്ള അർത്ഥത്തിൽ, ഇപ്പോൾ ആരെങ്കിലും കുറച്ച് ബിരിയാണി ഉണ്ടാക്കുന്നു, അവർ റോഡ് സൈഡിൽ നിന്ന് വെക്കുന്നു, അപ്പോൾ അതിനെതിരെ നമ്മൾ ഇങ്ങനെ കേസുമായിട്ട് പോകുന്നത് ശരിയല്ല എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. പക്ഷേ ലോങ് ടേം ആയിട്ട് അങ്ങനെയല്ല. ഈ ഫുഡിൻ്റെ ഫുൾ സൈക്കിളിൽ, അതായത് ഫുഡിൻ്റെ ഇൻഗ്രീഡിയൻസ് വരുന്നത് മുതൽ ആ ഫുഡ് വേസ്റ്റ് മാനേജ് ചെയ്യുന്നവരുള്ള എല്ലാ വിഷയങ്ങളും നമ്മൾ പ്രോപ്പറായിട്ട് റെഗുലേറ്റ് ചെയ്യേണ്ടതും മോണിറ്റർ ചെയ്യേണ്ടതുമായ കാര്യമാണ്. നമ്മളെപ്പോഴും പറയുന്ന കാര്യമാണ്, ഇന്നോ തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന പച്ചക്കറിയിൽ വിഷമാണ്, അല്ലെങ്കിൽ തൂത്തുക്കുടിയിൽ നിന്ന് വരുന്ന മീനിൽ ഇന്നോ വിഷമാണ് എന്നുള്ളതൊക്കെ. ഇത് സത്യമാണോ ഇല്ലയോ എന്നും നമുക്കറിയില്ല, പക്ഷേ നമ്മളുടെ ഒരു പൊതുബോധം അങ്ങനെയാണ്. അത് ശരിയല്ല. ഇത് എൻ്റെ വ്യക്തിപരമായ വിശ്വാസം, ഒരാൾ പോലും ഇന്നോ എന്നാൽ കുറച്ച് വിഷമടിച്ച് കൊടുത്തു വിട്ടേക്കാം എന്നുള്ള ചിന്തയിൽ ആരും ചെയ്യാറില്ല. പക്ഷേ ഏതെങ്കിലും പെസ്റ്റിസൈഡ്സ് അടിച്ചുകൊണ്ടോ കെമിക്കൽ അടിച്ചുകൊണ്ടോ അവർക്ക് ആളുകൾക്ക് ലാഭമുണ്ടെങ്കിൽ നമ്മൾ യാതൊരു മനസാക്ഷിത്വം ഇല്ലാതെ ചെയ്യും. അതിൽ തമിഴ്നാട്ടുകാരൊന്നും മലയാളികളിൽ നിന്നുള്ള തരത്തിൽ യാതൊരു മാറ്റവും ഇല്ല. ഞാൻ പലപ്പോഴും ഇനോ വായിച്ചിട്ടുണ്ട്, ഇപ്പോൾ ഗ്രീൻ പീസൊക്കെ കൂടുതൽ പച്ച നിറത്തിലാവാൻ വേണ്ടി ഇനോ അതിൽ കളർ ഇടുന്നൊരു രീതി, കളറിൽ ഉള്ള വെള്ളത്തിൽ മുക്കുന്നതായിട്ട് ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അതിലേത് കളറാണ് ഉപയോഗിക്കുന്നതെന്ന് പോലും ഒരു പക്ഷേ കളർ മുക്കുന്ന ആൾക്ക് അറിയണ്ടാവില്ല. അത് ആളുകളെ വിഷം കഴിപ്പിക്കണമെന്ന് ഉദ്ദേശിച്ചല്ല, ആളുകളെ അത് വാങ്ങാനായിട്ട് പ്രേരിപ്പിക്കുക എന്നുള്ളൊരു രീതിയാണ്. അപ്പോൾ ഇതിലൊക്കെ ശരിക്കും നമ്മുടെ ഓരോ ടൗണുകളിലും വാസ്തവത്തിൽ ഒരു ഫുഡ് സേഫ്റ്റി അനാലിസിസിനുള്ളൊരു ലാബ് ഉണ്ടാവേണ്ടതാണ്. നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് കൊണ്ടുപോയി ടെസ്റ്റ് ചെയ്യാനുള്ളൊരു സൗകര്യം നമുക്ക് ഉണ്ടാകേണ്ടതാണ്. അപ്പോൾ ഓരോ ഫുഡ് ഇൻഗ്രീഡിയൻസിൻ്റെ കാര്യത്തിൽ, ഫുഡ് പ്രിപ്പയർ ചെയ്യുന്ന ഓരോ സ്ഥലത്തെയും ഹൈജീനിൻ്റെ കാര്യത്തിൽ, ഇതെല്ലാം തീർച്ചയായിട്ടും നമ്മൾ വളരെ വളരെ കൂടുതൽ താല്പര്യമെടുക്കണം. അതേസമയം തന്നെ ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഫുഡിൻ്റെ കലോറി അങ്ങനെയുള്ള കാര്യങ്ങളിലും നമ്മൾ ശ്രദ്ധയും അറിവും ഉണ്ടായിരിക്കണം. ഇതില്ലെങ്കിൽ നമ്മളുടെ ഈ വർദ്ധിച്ചു വരുന്ന നമ്മുടെ സാമ്പത്തിക സ്ഥിതി, മലയാളികളുടെ സാമ്പത്തിക സ്ഥിതി, മറ്റുള്ള സ്ഥലങ്ങളിലെ ഭക്ഷണം കഴിക്കാനും കൊടുക്കാനുമുള്ള നമ്മളുടെ ഒരു രീതി, ഇതെല്ലാം സമൂഹത്തിന് വലിയ നഷ്ടമുള്ളൊരു കാര്യമായിട്ട് തീരും ഒരു 10-15 വർഷത്തിനകം. ഇപ്പോൾ തന്നെ നമുക്ക് കാണാം നമ്മളുടെ നാട്ടിൽ സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രികൾ, ഡയാലിസിസ് സെൻ്ററുകൾ, ഇതെല്ലാം കൂടി വരികയാണ്. അതേ പ്രൊപ്പോർഷനായിട്ട് ഓരോ സ്ഥലത്ത് എക്സർസൈസിനുള്ള സൗകര്യങ്ങൾ വർദ്ധിക്കുന്നില്ല. നമ്മുടെ ആരോഗ്യ രംഗത്ത് ചിലവാക്കുന്നതിൻ്റെ പകുതി പണമെങ്കിലും ഇനി ആശുപത്രിക്കും ഡയാലിസിസ് സെൻറ്ററിനും ചിലവാക്കുന്നതിന് പകരം ഓരോ വാർഡിലും ഒരു ഓപ്പൺ ജിം ഉണ്ടാക്കാനായിട്ട്, അല്ലെങ്കിൽ ഓരോ വാർഡിലും യോഗ ചെയ്യാനുള്ള സൗകര്യങ്ങൾ ഉണ്ടാക്കാനായിട്ട്, അതിന് പരിശീലിപ്പിക്കാനായിട്ട് ആ തരത്തിലൂടെ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അതായിരിക്കും കൂടുതൽ അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ളൊരു കാര്യം. പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കുന്നു എന്നുള്ള അർത്ഥത്തിലാണെങ്കിൽ തീർച്ചയായിട്ടും കേരളത്തിൽ എല്ലാം വളരെ കൂടുതലുള്ള രാജ്യങ്ങളുണ്ട്. ഉദാഹരണത്തിന് സ്വിറ്റ്സർലാൻഡിൽ എനിക്ക് തോന്നുന്നു ലോകത്തെ ഏറ്റവും കൂടുതൽ പെർ ക്യാപിറ്റ റെസ്റ്റോറൻ്റ് ഉള്ളത് സ്വിറ്റ്സർലാൻഡിലാണെന്ന് തോന്നുന്നു. വൈകുന്നേരം ആയിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പുറത്തുപോയി ഇരിക്കുക, ഭക്ഷണം കഴിക്കുക എന്നുള്ള അവിടെ വളരെ സ്വാഭാവികമാണ്. പക്ഷേ നമ്മളുടെ പോലെ പോയി കുറേ ഭക്ഷണം ഓർഡർ ചെയ്ത് അത് കഴിച്ചിട്ട് വരിക എന്നുള്ളതല്ല അവിടുത്തെ രീതി. നമ്മൾ വൈകുന്നേരം 5 മണി അല്ലെങ്കിൽ 6 മണി ആയപ്പോൾ പോയി അവിടെ ഒന്ന് കുറച്ച് ബിയർ കഴിച്ചു ഇരുന്നു, എന്തെങ്കിലുമൊക്കെ ചെറിയ ഭക്ഷണം കഴിച്ചു നമ്മൾ പോകുന്നു. അല്ലെങ്കിൽ പ്ലാൻ ചെയ്ത് കുറച്ച് കൂട്ടുകാർ കൂടി വന്ന് 3-4 മണിക്കൂർ ചിലവഴിച്ച് അതൊരു സോഷ്യലൈസേഷൻ്റെ ഭാഗമായിട്ട്, അപ്പോൾ ഭക്ഷണം എന്ന് പറയുന്നത് അതിൻ്റെ ഒരു എലമെൻറ്റ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത്രമാത്രം വലിയൊരു ക്വാണ്ടിറ്റി ഭക്ഷണം കഴിക്കുക എന്നുള്ളതല്ല അവിടുത്തെ ലക്ഷ്യം. അപ്പോൾ ആ അർത്ഥത്തിൽ റെസ്റ്റോറൻറ്റുകൾ കൂടുതലുണ്ട്. തായ്ലൻഡിൽ ഉദാഹരണത്തിന് ഫുഡ് വളരെ ചീപ്പാണ്, അതുകൊണ്ട് ആളുകൾ സ്ഥിരമായി പുറമേ നിന്ന് വാങ്ങുന്ന ഒരു രീതിയുണ്ട്. ജപ്പാനിൽ കുക്കിങ്ങിന് സമയം കുറവുള്ളതുകൊണ്ട് ആളുകൾ, നമ്മൾ റെയിൽവേ സ്റ്റേഷനിലൊക്കെ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭക്ഷണം വളരെ മനോഹരമായിട്ട് അടുക്കി വച്ച് അനവധി കൗണ്ടറുകൾ ഓരോ റെയിൽവേ സ്റ്റേഷനിലും ഉണ്ട്. അത് നമ്മൾ സ്ഥിരമായിട്ട് കാണാറുണ്ട്. അപ്പോൾ ഭക്ഷണം പുറത്തുനിന്ന് വാങ്ങുന്ന രീതിയെല്ലാം മറ്റ് സ്ഥലങ്ങളിലുമുണ്ട്. പക്ഷേ അതുമായിട്ടുള്ള പ്രധാനമായിട്ടുള്ള വ്യത്യാസം ഹൈജീനിൻ്റെ പ്രശ്നം തീർച്ചയായിട്ടുണ്ട്, അതിനൊക്കെ ഹൈജീൻ കൺട്രോൾ ചെയ്യാനുള്ള സംവിധാനങ്ങളുമുണ്ട്. പക്ഷേ തീർച്ചയായിട്ടും മെയിൻ ഡിഫറൻസ് എന്ന് പറയുന്നത് ക്വാണ്ടിറ്റിയിലുള്ള
ഡിഫറൻസാണ്. അപ്പോൾ ജപ്പാനിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭക്ഷണം വളരെ വിലയുള്ള സ്ഥലമാണ്. പക്ഷേ അവിടെ ശ്രദ്ധിച്ചിട്ടുണ്ടോ, അതായത് നമ്മൾ ഒരു ഉരുളയുടെ അത്രയേ ഉള്ളൂ ഒരു സുഷി എന്ന് പറയുന്ന ഭക്ഷണത്തിന്, അതിന് ഒരു ഒരു യുനോ അല്പം ചോറ്, ചോറിൻ്റെ ചുറ്റും ഒരു അല്പം ട്യൂണ അല്ലെങ്കിൽ സാൽമൺ അല്ലെങ്കിൽ ഒരു പ്രോൺ ഒട്ടിച്ചു വെച്ചിരിക്കുന്നു. ആ പീസിന് മാത്രമായിട്ട് ഇപ്പോൾ ഇന്ത്യയിലെ വില വെച്ച് കഴിഞ്ഞാൽ 150 രൂപയാണ് ഒരു ഉരുള ഇതിന്. അപ്പോൾ ഒരാൾക്ക് 4 ഇത് ഉരുളേ ഒരു സമയത്ത് കഴിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അത് അത്രയേ ഉള്ളൂ അവരുടെ ഭക്ഷണം. നമ്മളങ്ങനെയല്ലോ, നമ്മളത് അപ്പോൾ ഇതേ ഭക്ഷണം നാട്ടിൽ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ 20 സൂഷി ആയിരിക്കും നമ്മൾ കഴിക്കാൻ പോകുന്നത്. അതാണ് അവിടുത്തെ മാറ്റം. പെരുമ്പാവൂരിൽ നിന്നും ഐക്യരാഷ്ട്രസഭ വരെ എത്തി നിൽക്കുന്നു, എങ്ങനെ എത്തി അവിടെ വരെ, അതേക്കുറിച്ചൊന്ന് പറയാം. ഞാൻ വളരുന്ന കാലത്ത് പെരുമ്പാവൂരിനടുത്ത് വെങ്ങോല എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിലാണ് ജനിച്ചതും വളർന്നതെല്ലാം. അന്ന് ഐക്യരാഷ്ട്രസഭയിൽ ജോലി ചെയ്യാൻ സാധിക്കുമെന്നുള്ളൊരു ചിന്തയിലൊന്നും വളർന്നൊന്നുമല്ല. ജീവിതത്തിൻ്റെ ഏതെങ്കിലും സമയത്ത് ഐക്യരാഷ്ട്രസഭയിൽ ജോലി ചെയ്യണമെന്നൊരു ടാർഗറ്റ് ഇട്ട് അങ്ങനെ പോയ ആളുമല്ല. ഒരു കർഷക കുടുംബത്തിലാണ് ജനിച്ചത്. അപ്പോൾ സാധാരണഗതിയിൽ എൻ്റെ അമ്മയും അമ്മാവനും എല്ലാം കൃഷി ചെയ്തുകൊണ്ടിരുന്ന ആളാണ്. അപ്പോൾ നമ്മുടെ ബോട്ടം ലൈൻ അതായിരുന്നു, കൃഷിയിൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റും. എൻ്റെ പല കസിൻസും ഇപ്പോഴും കൃഷി ചെയ്യുന്ന ആളുകളുണ്ട്. പക്ഷേ എൻ്റെ ചേട്ടന്മാരും ചേച്ചിമാരൊക്കെ സ്കൂളിൽ പോയി നന്നായി പഠിച്ചു. അവർ മുന്നോട്ട് പോകുന്ന കാണുമ്പോൾ നമുക്ക് അവരുടെ കൂടെ പോകാനൊരു സാഹചര്യം ഉണ്ടാവുമല്ലോ. അപ്പോൾ അങ്ങനെയുള്ള ആളുകളെ കണ്ട് പതുക്കെ പതുക്കെയാണ് നമ്മളുടെ അംബിഷൻസ് കൂടി വരുന്നത്. ബ്രദറ് എൻജിനീയർ ആവാനായിട്ട് പോയി. അപ്പോൾ നമുക്ക് എൻജിനീയറിംഗ് കോളേജിൽ അഡ്മിഷൻ കിട്ടുന്നൊരു സാഹചര്യമായി. ഒരു ബ്രദറ് IITയിൽ അഡ്മിഷൻ എടുത്തു. അപ്പോൾ നമുക്ക് IITയിൽ കിട്ടുമെന്നൊരു തോന്നലായി. ആ തരത്തിൽ പതുക്കെ പതുക്കെ ഗ്രാജുവലി ബെറ്റർ ആയിട്ടുള്ള ജോലികൾ കിട്ടുന്നു. ഇന്ത്യക്കകത്ത് ജോലികളായിരുന്നു, ഇന്ത്യക്ക് പുറത്ത് ബ്രൂണയിലും ഒമാനിലും ഒരു അന്താരാഷ്ട്ര എണ്ണ കമ്പനിയുടെ പരിസ്ഥിതി വിഭാഗത്തിൻ്റെ ചീഫായിരുന്നു. അങ്ങനെയാണ് ദുരന്ത രംഗത്തേക്ക് വരുന്നത്. പല ഫാക്ടറിയിൽ ഉണ്ടായ പല അപകടങ്ങളും അത് കൈകാര്യം ചെയ്യാനുള്ള പരിചയവും. അങ്ങനെ ഇരിക്കുമ്പോഴാണ് രണ്ടാമത്തെ ഗൾഫ് വാർ വരുന്നത്, 2003. അപ്പോൾ അവിടെ എണ്ണപ്പാടങ്ങളൊക്കെ ഉള്ള സ്ഥലമാണ്. ആദ്യത്തെ ഗൾഫ് വാറിൽ കുവൈറ്റിൽ എണ്ണപ്പാടങ്ങൾക്ക് തീവെച്ചൊരു സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായാൽ അതെങ്ങനെയാണ് നേരിടുക എന്ന് ഐക്യരാഷ്ട്രസഭ ചിന്തിച്ചു. അതിനുവേണ്ടി ഒരു റാപ്പിഡായിട്ടുള്ളൊരു പ്ലാൻ ഉണ്ടാക്കി. അതിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ ഐക്യരാഷ്ട്രസഭയിൽ എത്തിപ്പെട്ടുന്നത്, 2003. ഒരു ഓയിൽ റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നം മിഡിൽ ഈസ്റ്റിൽ ഉണ്ടായാൽ അതെങ്ങനെ കൈകാര്യം ചെയ്യാമെന്നുള്ളതായിരുന്നു എൻ്റെ ആദ്യത്തെ ഉത്തരവാദിത്വം. അതിനുശേഷം 2003 തൊട്ട് ഇന്നുവരെ അവിടെ തന്നെയാണ്. ലോകത്തുണ്ടായിട്ടുള്ള എല്ലാ യുദ്ധങ്ങളിലും ദുരന്തങ്ങളിലും ആ പ്രദേശങ്ങളിൽ പോയി അത് കൈകാര്യം ചെയ്യാനുള്ളൊരു അവസരം സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അത് തന്നെ ഇപ്പോഴും തുടരുന്നു. സാറിൻ്റെ ഭക്ഷണവിശേഷങ്ങളെക്കുറിച്ചും മാറി വരുന്ന മലയാളിയുടെ ഭക്ഷണശീലത്തെക്കുറിച്ചും ഒക്കെ ഞങ്ങളോട് സംസാരിച്ചതിൽ ഒത്തിരിയധികം നന്ദി. താങ്ക് യു.